നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുടിയുടെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോ ഇടുവാം. ഞാൻ ഉപയോഗിക്കുന്ന നൂബർ ഹെന്നയാണ്. ഇത് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 20 ഷെക്കലാണ് ഇതിന്. പിന്നെ 100% പ്യുവർ ഹെന്ന എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു 2.5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സെയിം ഈ ഹെന്ന തന്നെയാണ് കേട്ടോ. നല്ല ഹെന്നയാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് 120 ഗ്രാം ഉണ്ട്. അങ്ങനെ അത്രയൊക്കെയാണ് ഈ ഹെന്നയിൽ നമുക്ക് പറയാനുള്ളൂ. ഇതിപ്പം ഇത് ഫുള്ള് എന്റെ മുടിയിൽ എനിക്കിത് ഫുള്ളിന്റെ ആവശ്യമില്ല കേട്ടോ. ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്നുള്ളത്. ഈ പാക്കറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഇതിലോട്ട് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാനുള്ള ചായ ഉണ്ടാക്കാം. അതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ചായ ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, ചൂടായി തുടങ്ങി. 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് കരിഞ്ചീരകം, ഇതാ ഞാൻ ഒരു വലിയ സ്പൂൺ കരിഞ്ചീരകം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിന്റെ തീ നമുക്ക് കുറച്ച് സിമ്മിലോട്ട് വെക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 2 ചായപ്പൊടി, ഇത് ലിപ്റ്റന്റെ ചായപ്പൊടിയാണ്, 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല കടുപ്പമുള്ള ഒരു ചായപ്പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. ഇനി ഇത് പതുക്കി ഇരുന്ന് നന്നായിട്ട് തിളച്ച് വറ്റി ഒരു 1.5 ഗ്ലാസ് ആവുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുക്കുക. സാധാരണ എല്ലാവരും ഇരുമ്പിന്റെ പാത്രം വേണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഇതുവരെ ഇരുമ്പിന്റെ ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് ഇരുമ്പിന്റെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാത്രമാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇരുമ്പിന്റെ തന്നെ വേണമെന്ന് നിർബന്ധമില്ലെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ വേറെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചായ, നമ്മൾ കരിഞ്ചീരകവും ചായപ്പൊടിയും ഒക്കെ ഇട്ടുണ്ടാക്കിയ നമ്മുടെ ചായ അതാ അവിടെ റെഡിയാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് ഉപയോഗിക്കുന്നത് ലെമൺ ആണ്. ഇതൊരു 1/2 ലെമൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ലെമൺ ആണ് കേട്ടോ, നിങ്ങളുടെ ചെറുതുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂൺ തൈരാണ്. ഇതാ ഇതേപോലത്തെ തൈര് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഹെന്ന ഇട്ട് അതൊക്കെ മിക്സ് ചെയ്തെടുക്കാം. എനിക്കിത് ഫുള്ള് ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇതിന്റെ ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ എടുക്കുന്നത്. ഇതാ ഇത്രയും മതി എനിക്ക് എന്റെ മുടിയിലോട്ട്, അതുകൊണ്ട് ഞാൻ ഇത്രയും എടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ കുറേശ്ശെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, അത് എത്രത്തോളം മിക്സ് ആവാൻ നമുക്ക് വേണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെയുള്ള ഒരു ഫോർക്കാണ് എടുത്തിരിക്കുന്നത്, അപ്പൊ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ലെമൺ ജ്യൂസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. തലയിലുള്ള താരനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ലെമൺ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഇതിന്റെ പകുതിയോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ നമ്മൾ ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി മതിയേ. നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹെന്ന ഇടുന്നത് തന്നെ നമ്മളൊരു ഹെയർ പാക്ക് പോലെയാണല്ലോ, അപ്പം നമ്മുടെ മുടി നല്ല സിൽക്കി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈര് ഇതിലോട്ട് ചേർക്കുന്നത്. ഞാനൊരു വലിയ സ്പൂണിന് 1.5 സ്പൂൺ തൈരാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു കാര്യം പറയാൻ മറന്നു പോയിരുന്നു, നമുക്ക് കോഫി പൗഡറും കൂടെ വേണം. എന്താ, ഞാൻ നെസ്കഫേയുടെ ഈ കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുടി കുറച്ചൊരു എന്താ പറയുക ഒരു ബർഗണ്ടറി കളറൊക്കെ ആവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുടിക്ക് കറുപ്പ് കളർ മാത്രമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട. അതല്ല, ഒരു ബർഗണ്ടറി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാമേ. ഇതുപോലത്തെ ഒരു സ്പൂണിന് 2 സ്പൂണാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി തീ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് യൂസ് ചെയ്യുന്നത് നാളെയാണ്, അപ്പം ഇത് ഇരുന്ന് കുറച്ചും കൂടെ ഒരു ടൈറ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അത് കുറച്ച് ലൂസാക്കി, എന്ന് വെച്ചാൽ ഒരുപാട് കൊടുക്കുന്ന പോലെയല്ല, കുറച്ച് ലൂസായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടി ഈസി ആയിട്ടായിരിക്കും.
ഒരുപാടില്ല കുറച്ച് ആട്ട ചേർത്തിട്ടുള്ളൂ ദാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഹെന്ന മിക്സ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ നമുക്ക് നാളെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇനി ഞാൻ ഇതിലോട്ട് ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ദാ ഗ്രാമ്പു ഞാൻ 2 ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത് ദാ ഇത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഹെന്ന പലരും കംപ്ലൈൻറ്റ് പറയുന്നതാണ് ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ തലയ്ക്ക് ഭയങ്കര തണുപ്പാണ് ജലദോഷം പോലെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഒച്ചയടപ്പൊക്കെ വരുമെന്നെല്ലാവരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാമ്പു ചേർക്കുന്നത് ഈ ഗ്രാമ്പു ഇതിലിടുമ്പോൾ നമുക്ക് ഒരുപാട് തണുപ്പുണ്ടാവില്ല അപ്പം നിങ്ങൾ ജലദോഷം വരുമെന്നോ ഒച്ചയടപ്പ് വരുമെന്നോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഹെന്ന നന്നായിട്ട് മിക്സ് ആയി റെഡിയാക്കി വെച്ച ഹെന്നയാണ് നമുക്ക് തുറന്ന് നോക്കാം ദാ കറക്റ്റായിട്ടാണ് ഞാൻ ഇന്നലെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ടീ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പിന്നെ തിക്കാവും അപ്പം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അതിപ്പം എത്രത്തോളം ശരിയാണെന്ന് നോക്കിയേ ഇത് കണ്ടല്ലേ നമുക്കിത് നന്നായിട്ട് തലയിൽ തേക്കാവുന്ന പാകത്തിന് തന്നെയാണ് ഒട്ടും വെള്ളം പോലെയല്ല തിക്കായിട്ടുമല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷണർ ഇട്ടതുപോലെ മുടി നല്ല സോഫ്റ്റായിട്ടും സിൽക്കി ആയിട്ടിരിക്കും ഞാൻ മുട്ട അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഞാൻ മുട്ട തേക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് ഈ ടൈമിൽ മുട്ട ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ മുടി നന്നായിട്ട് ചീകി മുടിയിലുള്ള കെട്ടെല്ലാം കളഞ്ഞെടുക്കണം എന്നിട്ട് ഇവിടെ നടുക്കുന്ന കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഹെന്ന അതിലോട്ട് തേച്ച് കൊടുത്തിട്ട് നടുക്ക് കൊണ്ടുവന്ന് ചുറ്റി വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഓരോ സൈഡിൽ നിന്നും കുറേശ്ശെ മുടി എടുത്തിട്ട് ചുറ്റി കൊണ്ടുവന്ന് വെക്കുകയാണ് അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ കേട്ടോ അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതേപോലെ ഒരു ചീപ്പും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എനിക്ക് ഇതാണ് ഈസി കൈയും കൊണ്ടെല്ലാം ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഈസി അതുകൊണ്ട് ഞാൻ ഈ രീതിക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിക്കുക അതേപോലെ തന്നെ ചെറിയ ചീപ്പ് വെച്ചിട്ട് എടുത്തും ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ തലയിലെ ഫുള്ള് മുടിയിൽ ഞാൻ ഫുള്ള് അത് കവർ ചെയ്തിട്ടുണ്ട് മുടിയുടെ എല്ലാ ഭാഗത്തുമായിട്ടുണ്ട് ഇപ്പം മനസ്സിലായല്ലേ കറക്റ്റാണ് അതായത് എൻ്റെ മുടിക്ക് എത്രത്തോളം വേണോ അത്രയും കറക്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തത് ഇതാ ഇതിന് നമുക്ക് 1.5 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ കുറച്ച് നേരം കിടക്കാൻ പോവാണ് തലയിലൊരു ക്യാപ്പ് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അപ്പോഴത്തേക്കും നന്നായിട്ട് ഇത് ഡ്രൈ ആവും കേട്ടോ പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷാമ്പു ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിച്ചേ പറ്റുമോ എന്ന് ഉണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത് അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ബൈ ബൈ